وأقول في القرآن ما جاءت به آياته فهو الكريم المنزال وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين വസല്ലു വസല്ലം മുബാറക്കാല നബീല മുഹമ്മദ് സഹോദരങ്ങളെ നമ്മൾ അറമത്ത ദർസിലാണുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഫയൽ ഉൽമാവി അസുലാസി മൂന്നക്ഷരുള്ള ഫൽമാവി ഭൂതകാല ക്രിയയുടെ തസ്രീഫ് അതിൻ്റെ മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു പതിനാല് വജാണുള്ളത് പതിനാല് രൂപത്തിലാണ് ഒരു മൂന്നക്ഷരമുള്ള മൂന്നക്ഷരുള്ള ഫൽമാവിദി മാറുക അതോടെ നമ്മൾ പറഞ്ഞിരുന്നത് ആണ് അതുപോലെ മാറൂഫാണ് മുസ്ബത്ത് ആണെന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ ഒരു നെഫീൻ്റെ അക്ഷർ ഉണ്ടാവില്ല അഥവാ ഒരു ചെയ്തിട്ടില്ല എന്നല്ല ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിനാണ് അതുപോലെ മാറൂഫാണ് എന്ന് പറഞ്ഞാൽ ഈ ഫയലുകൾ ഉപയോഗിക്കുക ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുമ്പോഴാണ് ജുംലയിൽ ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുന്ന സമയത്താണ് മാറൂഫായ അഥവാ ഫായിൽ അട അറിയപ്പെട്ടതായിരിക്കും എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നമ്മൾ ഇന്നലെ ഈ കാണുന്ന ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചാർട്ട് ഈ ഗായ് ബായിട്ടുള്ളത് ആറ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അഥവാ ഫാല ഫല ഫലു ഫാലത്ത് ഫാലത്താ ഫല ഈ ആറ് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു എപ്പോഴാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മുറാജക്കുള്ള ഒന്നുകൂടി പറയാം ഫാല എന്ന് പറയുന്നത് അത് നിങ്ങൾ അതിൻ്റെ ചാർട്ടിലേക്ക് നോക്കി നമ്മൾ നേരത്തെ ഉള്ള നോക്കിയതുപോലെ തന്നെ നോക്കിയാൽ മനസ്സിലാവും അത് മുതക്കറാണ് ഒരു പുരുഷന് മുന്നിലാണ് അത് ഉപയോഗിക്കേണ്ടത് ഒരു പുരുഷൻ പ്രവർത്തിക്കുമ്പോഴാണ് അതുപോലെ ഒരൊറ്റ പുരുഷന് ഉപയോഗിക്കുമ്പോഴാണ് പൊതുവെ ജുംല ഇസ്മിയെ നമ്മൾ ഉപയോഗിക്കുക എന്നാൽ ജുംല ഫേലിയൽ അത് രണ്ടാളായാലും മൂന്നാലായാലൊക്കെ പ്രവർത്തിച്ചാൽ ഫാല എന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അഥവാ ഫാല അത്വാലിബ് ഒരു വിദ്യാർത്ഥി പ്രവർത്തിച്ചു ഫാല ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചു ഫാലത്തുല്ലാബു ആ സമയത്തൊക്കെ നമുക്ക് ഫാല ഉപയോഗിക്കാം എന്നാൽ ജുബ്ലക്ഷ്മി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു മുഫ്രദതിൻ്റെ മുന്നിലായിരിക്കും ഉപയോഗിക്കുക അ താലിബു ഫാലുള്ളത് രണ്ടാമത്തേത് ഫ ഫല എന്ന് പറഞ്ഞതാണ് രണ്ടാൾക്കാർ പ്രവർത്തിച്ചാലാണ് ആ കാണുന്ന അലിഫി നമ്മുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് അലിഫുൽ ഇസ്നൈനി എന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ട് അഥവാ ചെയ്ത ഫായിൽ ആണ് ഫായലിൻ്റെ അല ഫായിമീറാണത് അഥവാ രണ്ടാളുകൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിനാണ് ആ അലിഫ് വന്നിട്ടുള്ളത് അലിഫിന് ഓരോ സ്ഥലത്ത് ഓരോ ഉപയോഗങ്ങളുണ്ടാവും ഇവിടെ ഇതൊരു ദമീറാണ് അലിഫുൽ ഇസ്നൈനി എന്നാണ് അതിൻ്റെ പേര് രണ്ടാൾക്കാർ പ്രവർത്തിച്ചപ്പോഴാണ് അത് പറയുക ഫാല അഥവാ അഖ്ലിബാനി ഫാല രണ്ട് വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചു അല്ലെങ്കിൽ വ എന്ന് പറയാം അടുത്ത ജം ആണ് രണ്ടാൾക്കാർ ഫയാലു മൂന്നാൾക്കാർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഫാലു എന്നാണ് ആ വാവിൻ്റെ പേര് നമ്മൾ പഠിച്ചു എന്തായിരുന്നു അത് വാവു അൽ ജമാ വാവു അൽ ജമാഅ ജമാഅത്തിന്റെ വാവു അഥവാ മൂന്നോ അതിലധികം ആളുണ്ടാകുമ്പോഴായിരിക്കും അത് ഉപയോഗിക്കുക എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജുംല ഫെലി ആണെങ്കിൽ ഫാലത്തുല്ലാബു എന്ന് തന്നെ ഉപയോഗിക്കുക എന്നാൽ അത്തുല്ലാബു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ പ്രവർത്തിച്ചു എന്ന് എന്നറിയിക്കാനാണെങ്കിലോ അത്തുല്ലാബു ഫാലു അത്തുല്ലാബു ഫാലു എന്നായിരിക്കും നമ്മൾ പറയുക ശരി അടുത്തത് സ്ത്രീകളാണ് ഗായിബത്തായ അഥവാ ഫാലത്ത് അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴാണ് ഫാലത്ത് അത് ഫാലത്ത് ഫോത്തിമ ഫാലത്ത് ആയിഷ ഫാലത്ത് അ താലിബത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഫാലത്ത് എന്നാണ് പറയേണ്ടത് ഫാലത്ത് ഏത് ഫാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു വസിനാണ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയതുപോലെ തന്നെ ദഹബത്ത് എല്ലാം അങ്ങനെ തന്നെ നമ്മൾ മനാത്ത് നമ്മൾ ഫെയറുകൾ അധികം പഠിച്ചിട്ടില്ല ഇനി ഈ അടുത്ത ക്ലാസ് മുട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ കുറച്ച് ഫെയറുകൾ പറയും എന്നിട്ട് നമുക്ക് ഇതുപോലെ തസ്രീഫ് ചെയ്ത് പഠിക്കണം അതാണ് നമ്മൾ പ്രഥമ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് അതിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ വാക്കുകളൊക്കെ ജുംലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അതുപോലെ രണ്ട് സ്ത്രീകളാണെങ്കിൽ ഫയലത്ത അവിടെ നമ്മൾ പറഞ്ഞു ജുംല ഫൈല ആണെങ്കിൽ ഫാലത്ത് ഫാതിബ എന്ന് പറയാം അല്ലെങ്കിൽ ഫയലത്ത് അത്വാലി ഫാലത്ത് അത്വാലിബ ഒരു വിദ്യാർത്ഥിനി പ്രവർത്തിച്ചു അതുപോലെ രണ്ട് വിദ്യാർത്ഥിനിയായാലും ഫാലത്ത് അത്വാലിബ താനി എന്ന് നമുക്ക് പറയാം അതുപോലെ ഒരുപാട് ആളാണെങ്കിലും ഫാലത്ത് അത്വാലിബ അതു എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് സെറ്റില്ല അങ്ങനെയാണ് പറയേണ്ടത് എന്നാൽ ജുംല ഇസ്മി ആണെങ്കിൽ നമ്മൾ പറയും ഫാത്തിമ ഫാലത്ത് അല്ലെങ്കിൽ അത്വാലിബ തുാലത്ത് അത്വാലിബത്താനി ഫാലത്താത് അത്വാലിബാ തുൽന അിബാ തുൽന എന്നാണ് നമ്മൾ പറയുക അങ്ങനെയാണ് പറയുക അത്വാലിബാ തുൽന ശരി ഈ ഖായിബായ ആറെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന എ നമ്മൾ ബമീറിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെയാണ് അത് ശരിക്കും ശ്രദ്ധിക്കുക ശരി ഇനി നമുക്ക് അടുത്ത മുഹാത്തബ് അല്ലെങ്കിൽ ഹാദർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കാം അതിൽ അതിലാദ്യത്തേത് ഫഅൽത എന്നുള്ളതാണ് ഫഅൽത എന്താണ് ഫഅൽത എന്ന് പറഞ്ഞാൽ ഫാൽത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ പ്രവർത്തിച്ചു എന്നാണ് ഫഅൽത അത് അത് അർത്ഥം എഴുതുക അത് നിങ്ങളെല്ലാത്തിൻ്റെയും അർത്ഥം എഴുതണം ഞാൻ വേണമെങ്കിലും കൂടി പറയാം ഫാല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എന്നാണ് ഫഅല എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു ഫാലു അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു ഫാലത്ത അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു ഫാലിന അവർ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിച്ചു അത് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ എല്ലാ സമയത്തും അങ്ങനെ വെക്കണ്ട വെക്കണ്ടത് അവർ ഒരു പുരുഷൻ പ്രവർത്തിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഫാല മുഹമ്മദെന്ന് പറഞ്ഞാൽ ഫാല അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു മുഹമ്മദ് എന്നല്ല ഫാല മുഹമ്മദെന്ന് പറഞ്ഞാൽ മുഹമ്മദ് പ്രവർത്തിച്ചു കാരണം അവനൊരു പുരുഷൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫിയൽ എന്തായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് ഫാൽ എന്നായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ നമുക്ക് അടുത്ത ഫാൽത്ത എന്നുള്ളതാണ് നമ്മൾ ഈ ആറെണ്ണം കഴിഞ്ഞാൽ ഏഴാമത്തെ വജാണത് മൊത്തം പതിനാലാണ് ഫാൽത്ത ഫാൽത്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു അതൊരു പുരുഷനോട് പ്രവർത്തി നീ പ്രവർത്തിച്ചു എന്ന് പറയാനാണ് എന്ത് ചെയ്യേണ്ടത് ഫാൽത്ത ഉപയോഗിക്കേണ്ടത് നീ പ്രവർത്തിച്ചു നീ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് ആരോട് പറയുമ്പോഴായിരിക്കും ഒരു പുരുഷൻ ഒരു പുരുഷനോടായിരിക്കണം നീ ഫാൽത്തു പറയേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഒരു പുരുഷനോട് ഞാൻ പറയണം ഫാൽത്ത ഖഥ ഖത എന്ന് പറഞ്ഞാൽ അപ്രകാരം അപ്രകാരം നീ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു നീ എന്താണ് പ്രവർത്തിച്ചത് എന്താണ് എന്ന് ഉപയോഗിക്കുന്ന മാത എന്ന് നമ്മൾ ഉപയോഗിക്കും നമ്മളങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ ഓരോരോ വാക്കുകൾ അങ്ങനെ പഠിച്ചു പോകാം പിന്നെ ഞാൻ ഒരാളോട് നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുകയാണ് മാതാ ഫാൽത്ത നീ എന്താണ് പ്രവർത്തിച്ചത് മാത ഫാൽത്ത മാതെന്നു പറഞ്ഞാൽ എന്താണ് മാതാ ഫാൽത്ത നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ ഒരു പുരുഷനോട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഫാൽത്ത എന്നാണ് മാതാ ഫാൽത്ത ഇപ്പൊ ഒരു വ്യക്തിയെ വിളിച്ചു പറയുകയാണ് മാത ഫാൽത്ത يا ماذا فعلت യാതാ ഫാൽത്തെയ്ദു യാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ യാന്ന് പറഞ്ഞ ഒരാൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണൊക്കെ ഞാൻ നമ്മൾ പിന്നീട് പഠിക്കും അല്ലെങ്കിൽ കൂടെ നമ്മൾ പഠിച്ചു പോവാണെങ്കിൽ നമുക്കത് അലഹമ്മുള്ള ഖയറാണ് മാധ ഫാൽത യാ ജയ് ജെയ്ദേ നീ എന്താണ് പ്രവർത്തിച്ചത് മാധാൽത ഫിദ് ദുന്യ നീ എന്താണ് ദുനിയാവിൽ പ്രവർത്തിച്ചത് എന്ന് മാതാ ഫാലിത്ത അപ്പോൾ ഫാൽത്ത എന്ന് പറയും നമ്മൾ ഈ ഫാൽത്ത എന്ന് പഠിക്കുമ്പോൾ ഫാൽത്ത എന്ന് മാത്രം പഠിക്കാനല്ലല്ലോ നമ്മൾ ഈ ജുമിലൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കേണ്ടത് ഈ എന്ന് ഫാലത്തുള്ളൊരു പുരുഷനോട് പ്രവർത്തിക്കുമ്പോഴാണ് ചോദിക്കുക മാതാ ഫാൽത്ത നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു ശരി അടുത്തുള്ളത് ഏതാ ഫാൽത്തുമ്മ ആ എന്നെ ആ താനെ കുറിച്ച് നമുക്ക് പറയണം അല്ലേ ആ നമ്മൾ ഓരോന്നും അങ്ങനെ പഠിച്ചു വന്നിരുന്നു ആ താൻ പറയുന്ന പേരാണ് താ ഉൽ ഫായിൽ എന്ന് പറയും എളുപ്പത്തിൽ ഇത് ഇപ്പം എത്രാമത്തെ നമ്പറുകൾ നോക്കി ഞാൻ ഈ ക്ലാസ്സിലത് ഒന്നായിട്ടാണ് എഴുതുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഐറ്റങ്ങള് നമ്പർ എത്രയെന്നു വെച്ചാൽ നോക്കിയിട്ടത് ഇത് എങ്ങനെയാലും കുഴപ്പമില്ല അത് മനസ്സിലാവണം ആ താ എന്ന് പറയുന്ന പേരാണ് താ ഉൽ ഫായി താ ഉൽ ഫായിൽ അതായത് പ്രവർത്തലാണ് അവിടെ താ ഉൽ ഫായിൽ അതുപോലെ താ ഉൽ മുത്തഹർ റക്ക ഹറക്കത്തുള്ള എന്നുള്ള താ എന്നും അതിന് പറയും ഹറക്കത്തുള്ള താ എന്നും അതിന് പറയും അത് ഫായിലാണ് ആ താൻ്റെ പേരതാണ് അത് നീ എന്ന് നമുക്ക് ആരാണ് പ്രവർത്തിച്ച ആൾ ഫായിൽ ആരാണ് അത് കിട്ടുന്നത് ആ തായിൽ നിന്നാണ് ഫാൽത്ത നീ പ്രവർത്തിച്ചു പ്രവർത്തിച്ചത് ആരാണ് ആ നീ എന്ന് പറയുന്നതാ ഇയാളാണ് ഇയാളാണ് പ്രവർത്തിച്ചത് ഇയാൾ ഫായിലാണ് അപ്പോൾ ഫാൽത്ത അത് കിട്ടുന്നതാ തായിൽ നിന്നാണ് അത് ശ്രദ്ധിക്കുക ഫാൽത്ത അതാണ് ഒന്നാമത്തേത് രണ്ട് ഇനി ആ മനസ്സിലാക്കുക ഇവിടെ തന്നെ പറയാം ഇതിൽ വരുന്ന എല്ലാ താവും താവൽ ഫായിലാണ് ഫാൽത്തുമ എന്ന് പറയുന്നതിൽ താ താവുൽ ഫായിലാണ് ആണ് ഫൽത്തും എന്ന് പറയുന്ന താ താവുൽ ഫായിലാണ് ആണ് ഫാൽത്തി എന്ന് പറയുന്ന താവുൽ ഫായിലാണ് ഫൽത്തുമ്മയിൽ പറയുന്ന താ താവുൽ ഫായിലാണ് ഫൽത്തുന്നയിൽ പറയുന്ന താ താവൽ ഫായിലാണ് എന്ന് മാത്രം അത് ചില സ്ഥലത്ത് അതിന് ഹർക്കത്ത് വ്യത്യാസമുണ്ട് ഇവിടെ ഫത്താണെങ്കിൽ ഇവിടെ ദമ്മാണ് ഇവിടെ കെസറാണ് ഇവിടെ ബാക്കിയൊക്കെ നമ്മാണ് അത് ശ്രദ്ധിക്കുക അല്ലാതെ അതെല്ലാം താവൽ ഫായിലാണ് ശരി ഇനി അടുത്തത് എന്താണ് ഫാൽത്തുമ എന്നാണ് ഫാൽത്തുമ എന്നുള്ളതാണ് ഇത് മായിക്കാണ് മക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്യാവശ്യം ഗസ് ചെയ്താൽ ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം മുഹന്നൻ്റെ താഴെയാണുള്ളത് ദ്വജനായിരിക്കും അപ്പം രണ്ട് വ്യക്തികളോട് നേരിട്ട് പറയുമ്പോഴാണ് അല്ലെ ഇത് മുഴുവൻ എന്താണ് മുഹാത്ത നേരിട്ട് പറയാണ് ഫാൽത്ത നീ പ്രവർത്തിച്ചു എന്നാണ് ഇതേപോലെ നിങ്ങൾ രണ്ടു പേർ പ്രവർത്തിച്ചു എന്നാണ് നിങ്ങൾ രണ്ട് പേർ പ്രവർത്തിച്ചു ഫാൽത്തുമ എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ പ്രവർത്തിച്ചാലും സ്ത്രീ പ്രവർത്തിച്ചാലും ഒക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇവിടെ നോക്കിയാൽ ഫാൽത്തുമ എന്ന് കാണും അല്ലെ നമ്മൾ അൻത എന്ന് രണ്ടടുത്ത് ഒരുപോലെ കണ്ടതുപോലെ ഹുമ പുരുഷനും സ്ത്രീലും കണ്ടതുപോലെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഏഴാമത്തെ എട്ടാമത്തെ വജിൽ വരുന്നത് എന്താണ് അത് പുരുഷന്മാരാണ് രണ്ട് പുരുഷന്മാരോടാണ് രണ്ട് പുരുഷന്മാരായിരിക്കും അവിടെ വരിക രണ്ട് പേരെന്നു വെച്ചാൽ രണ്ട് പുരുഷന്മാരാണ് അപ്പോൾ നിങ്ങൾ രണ്ട് രണ്ടുപേർ ഉദാഹരണത്തിന് നിങ്ങൾ മുന്നിൽ രണ്ട് വിദ്യാർത്ഥികൾ വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ വന്നു ഒരാളുടെ പേര് സെയ്ദും ഒരാളുടെ പേര് അഹമ്മദെന്നോ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് പ്രവർത്തിച്ചത് നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കാൻ എന്താണ് എന്നുള്ളതിൻ്റെ വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണത് മാത എന്നാണ് മാതാ നമ്മൾ ചോദിച്ചു മാതാ ഫാൽത്താൻ ചോദിച്ചാൽ മതിയോ പോരാ കാരണം രണ്ടാളുണ്ട് ഫാൽത്തുമ്മ മാതാ ഫാൽത്തുമ്മ നിങ്ങൾ രണ്ടുപേരും എന്താണ് പ്രവർത്തിച്ചത് മാതാ ഫാൽത്തുമ്മ നിങ്ങൾ രണ്ടുപേരും എന്താണ് പ്രവർത്തിച്ചത് അവിടെ ഈ മാ ഉണ്ടല്ലോ ഈ മാ എന്ന് പറയുന്നത് തെസ്നിയൊക്കെ വേണ്ടിയിട്ടാണ് തസ്നിയൊക്കെ വേണ്ടിയിട്ടാണ് ഈ മാ എന്നുള്ളത് തെസ്നിയൊക്കെ വേണ്ടിയിട്ടാണ് അതായത് രണ്ടാളുണ്ട് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ആ മാ ആകുന്നു ആ മാ ആണ് അവിടെ രണ്ടാൾക്കാരുണ്ട് എന്നുള്ളത് അറിയിക്കുന്നത് ഫാൽത്തുമ നിങ്ങൾ രണ്ടുപേരും എന്താണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഫയൽ തുമ്മഥ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്രവർത്തിച്ചു അപ്രകാരം പ്രവർത്തിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുകയാണ് അപ്പോൾ അതും കൂടി ചോദിക്കാനുള്ള ഒരു വാക്കും കൂടി നമുക്ക് പഠിക്കാം അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല ഒരു ഹല്ലും മുന്നിൽ വെച്ചാൽ മതി ഹൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഖുറാനിലൊക്കെ ഹൽ ക ഹദീസുലാഷിയ ഹൽ അൽ അൽ ഇൻസാൻ മിൻ ദഹർ അതുപോലെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഹൽ എന്ന് പറഞ്ഞാൽ ആണോ ഉണ്ടോ എന്നൊക്കെയാണ് അല്ലെങ്കിൽ ചെയ്തോ ഇല്ല ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണ് അപ്പൊ ഹൽ ഫൽ തുമ എന്ന് പറഞ്ഞാലോ നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചുവോ ഹൽ ഫൽ തുമൽ ഫൽ ഇതിപ്പോ ഫയലിൻ്റെ മേലെയാണ് നമ്മൾ ആകെ പറയുന്നുള്ളു അടുത്ത ഫെയലുകളൊക്കെ വരുമ്പോൾ നമുക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും നമ്മൾ മനുഷ്യ അടുത്ത ഫേലുകളിലേക്ക് തസ്രീഫ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ അർത്ഥമാക്കാൻ പറ്റും ഹൽ ഫാൽത്തുമ നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചോ എന്ന് നമ്മൾ മുന്നിൽ രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഹൽ ഫാൽത്തുമ അതാണ് ആകട്ടെ പെണ്ണാകട്ടെ കാരണം ഇവിടെയും ഫാൽത്തുമാണ് അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത് ആണോടാണ് ചോദിച്ചത് ആ സന്ദർഭത്തുനിന്ന് മനസ്സിലാക്കണം ആ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ കോണ്ടസ്റ്റിൽ ആരോടാണ് അത് ചോദിക്കപ്പെട്ടത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കണം നമ്മൾ നമ്മളാണ് പറയുന്നതെങ്കിലോ നമ്മളാണൊരു ഇൻഷാ നമ്മൾ തന്നെയാണ് സെൻറ്റൻസ് തുടങ്ങുന്നത് നമ്മളാണ് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും നോക്കി വായിക്കല്ല അങ്ങനെ നമ്മൾ ആണിനോടാലും പെണ്ണിനോടായാലും ഹൽ ഫാൽത്തുമ നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചോ പ്രവർത്തിക്കുന്ന ആര് മാത്രമാണ് ഞാൻ പറയുന്നത് ദഹബ ദ ബന് നമ്മൾ ഓരോ ഫെലുകൾ പഠിക്കും അപ്പോൾ അങ്ങനെയാണ് ചോദിക്കേണ്ടത് രണ്ടാളുകളോടാണെങ്കിൽ അങ്ങനെ ഫാൽത്തുമ നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചു എന്നാണ് ഞാനിവിടെ ഹല്ല് പ്രവർത്തിച്ചോ മാതാ എന്താണ് പ്രവർത്തിച്ചതൊക്കെ അതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നതാണ് അത് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഫൽത്തും അതിൻ്റെ അർത്ഥവും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ കാരണം മുതക്കർ തന്നെ ആയിരിക്കും കാരണം ഈ കുളം മുതക്കറാണ് ജം ആണ് ഒരുപാട് ആൾക്കാരുണ്ട് മുഹാത്തമാണ് അപ്പം നേരിട്ടാണ് അപ്പം ഫൽത്തും എന്ന് പറഞ്ഞാൽ ഫൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു അല്ലേ പ്രവർത്തിച്ചു എന്നാണ് മാവിയാണ് കഴിഞ്ഞതാണ് പ്രവർത്തിച്ചു ഇനി അതാരായിരിക്കും പുരുഷന്മാരാണ് ഫാൽത്തും എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകളോടാണെങ്കിൽ അത് പറയാം പുരുഷന്മാർ നിങ്ങൾ പുരുഷന്മാർ പ്രവർത്തിച്ചു ഫാൽത്തും എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ മനസ്സിലാക്കുക താ എന്ന് പറയുന്നത് എന്താണ് താ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താൽ ഫൈലാണ് ഇവിടെയുള്ള ആ മീമെന്താണ് ആ മീം ജം എന്നുള്ളതാണ് ലിൽ ജം ഐ ലിൽ ജം ഐ ജം എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കാണിക്കാനാണ് ഫാൽത്തും ഫാൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു നേരത്തെ അതേപോലെ നമുക്ക് പറയാം മാതാ ഫാൽത്തും നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് മാതാ ഫാൽത്തും നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് ഇനി ഒരാളോട് ചോദിക്കുകയാണ് ഫാൽത്തും ഖ്യ നമ്മൾ പറയണം ഫാൽത്തും ഖഥ നിങ്ങൾ അപ്രകാരം പ്രവർത്തിച്ചു ഇനി അല്ലെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കുകയാണ് ഹൽ ഫാൽത്തും നിങ്ങൾ പ്രവർത്തിച്ചുവോ അപ്പോൾ കുറച്ച് ആൾക്കാർ എന്തോ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു അപ്പം അവരോട് ചോദിക്കണം ഹൽ ഫാൽത്തും നിങ്ങൾ പ്രവർത്തിച്ചോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ് അപ്പം അതിനൊക്കെ നമുക്കത് ഉപയോഗിക്കുക അതാണ് ഫൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു അപ്പോൾ ആ മൂന്നെണ്ണം ഫൽത്ത ഫൽത്തുമൽത്തും മൂന്ന് മുതക്കറിനോടാണ് പക്ഷെ ഇതൊരാളോട് ഇത് രണ്ടാളോട് ഇത് ഒരുപാട് ആളുകളോട് മുഹാത്മമാണ് നേരെ നമ്മുടെ അഭിസംബോധിതരാണ് അല്ലെങ്കിൽ മധ്യമപുരുഷന്മാർ നമ്മൾ നേരെ കോൺവെർസേഷൻ അവരോടാണ് നടക്കുന്നത് അത് ഉണ്ടാകും അത് അവരോടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നേരെ മുന്നിൽ നമുക്ക് പോകണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒരാളോട് കത്ത് എഴുതി ചോദിക്കുമ്പോൾ മെസ്സേജ് എഴുതി ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അൽ ഫാ അൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു ഒരുപാട് ആൾക്കാരോട് നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ മെസ്സേജ് അയക്കാണ് ഹൽ ഫാൽത്ത ഖദ നീ അപ്രകാരം പ്രവർത്തിച്ചു മാ ഫൽത്ത നീ എന്താണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ലിമാദ ഫാൽത്ത എന്തിനു വേണ്ടിയാണ് നീ അങ്ങനെ പ്രവർത്തിച്ചത് ലിമാദ ഫാൽത്ത ലിമാസ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് എന്നാണ് അതൊക്കെ നമുക്ക് വരും അപ്പോൾ അത് അതിന് കൂടെ ഉള്ളതൊക്കെ നമ്മൾ പഠിക്കാം ലിമാസ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയെന്നാണ് നമ്മൾ വെറുതെ പഠിക്കുക കാരണം നമുക്കതിൻ്റെ കൂടെ വളരെ കുറച്ച് കാര്യം പഠിക്കുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചാൽ മതി ലിമാദ ഒരു ചോദ്യമാണ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ ചോദിച്ചു എന്തിനു വേണ്ടി നീ അങ്ങനെ പ്രവർത്തിച്ചു ലിമാദ ഫൽത്തും ഖദ ലിമാദ ഫൽത്തും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് കെത അപ്രകാരം ഏ അപ്പോൾ അത് മൂന്നും പുരുഷന്മാരോടാണ് ഇനി അതുപോലെ സ്ത്രീകളോടാണ് ഈ ഉപയോഗം നമ്മൾ ശരിക്കും പഠിക്കണം ഈ ഓരോ ഈ ഫയല ആർക്കാണ് ഉപയോഗിക്കുക ഫയല ആർക്കാണ് ഉപയോഗിക്കുക ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫയലല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് അടുത്ത അടുത്തതിൻ്റെ ഉപകാരം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എത്ര വാക്കുകളാണ് ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അത്ഭുതപ്പെടും ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്ത് നമ്മൾ പറയുന്നത് ഫൽത്തി ഫൽത്തി എന്ന് പറഞ്ഞാൽ അത് ആ ചാർട്ട് നോക്കിയാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കും ഫൽത്തി മു അൻസാണ് മുഹാത്തബാണ് മുഹാത്തബത്താണ് അപ്പോൾ ഒരു സ്ത്രീയോടാണ് മുഫ്രദ് ഒറ്റ സ്ത്രീയോടാണ് നേരെ മേലെ നോക്കിയാൽ മുഫ്രദ് ഇതൊരു അന്നസാണ് മുഹാതഫ അപ്പോൾ നീ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം പക്ഷേ അതാരോടാണ് ഒരു സ്ത്രീ ഒറ്റ ഒരു സ്ത്രീയോട് പറയുമ്പോഴാണ് ഹൽഫ അൽത്തി നീ പ്രവർത്തിച്ചോ നേരത്തെ നമ്മൾ ഹൽഫ അൽത്ത ഒരു പുരുഷനോട് ചോദിച്ച പോലെ ഹൽഫ അൽത്തി ഹൽ ഫൽത്തിൽ നീ പ്രവർത്തിച്ചു അപ്പോൾ അതുപോലെ നമ്മൾ ചോദിക്കുകയാണ് അത് താ എന്താണ് അത് താവൽ ഫായിലാണ് ഹൽഫ അൽത്തി നീ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ചോദിക്കുന്നു ലിമാദ ഫാൽത്തി എന്തിനു വേണ്ടിയാണ് നീ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു ഫാൽത്തി ഖ നീ അപ്രകാരം പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഹൽ ഫാൽത്തി നീ അപ്രകാരം പ്രവർത്തിച്ചുവോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഫാൽത്തി ഫാൽത്തി അത് ഫയലൻ്റെ കാര്യമാണ് അടുത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പം ഫാൽത്തി നീ പ്രവർത്തിച്ചു എന്നാണ് ശരി ഇത് വാളിഹാണ് വളരെ വ്യക്തമാണ് വാലേഹ എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് അടുത്തത് ഫാൽത്തുമ ഫാൽത്തുമ ഞാൻ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവിടെ പറഞ്ഞ അതേ കാര്യമാണ് താ ഫായിലാണ് മാ തെസ്നിയാണ് രണ്ടാക്കു വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഫാൽത്തുമ അത് പുരുഷനോടായാലും സ്ത്രീയോടായാലും അതിൽ നമ്മൾ അഭിസംബോധിതർ ആരാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം രണ്ട് പുരുഷനായാലും രണ്ട് സ്ത്രീ ആയാലും നമ്മൾ പറയേണ്ടത് അൽഫാൽത്തുമ എന്ന് തന്നെയാണ് അൽ ഫാൽത്തുമ എന്ന് തന്നെ അടുത്തത് ഫാൽത്തുന്ന അടുത്തത് ഫാൽത്തുന്ന ഫാൽത്തുന്ന നൂന് അവൾ മനസ്സുന്ന അതേത് ഫൽത്തുന്ന ഫൽത്തുന്ന നിങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് നിങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് അത് എന്താണ് സ്ത്രീകളോടാണ് സ്ത്രീകൾ ജം ആണ് ജമ എന്റെ കോളത്തിലാണ് അപ്പൊ മൂന്നോ അതിലധികം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുക ഫൽതുന്ന നിങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇത് സാന്ദ്ര പറയാം നിങ്ങൾ സാധിക്കുമെങ്കിൽ കൈത്തക്ഷരം നന്നാക്കാൻ ഹത്തിൻ്റെ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങി നന്നാക്കാം ഹത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നിൽ യാതൊരു മാതൃകയില്ല എൻ്റെ അറബി എഴുത്ത് അത്ര നല്ലതല്ല നിങ്ങൾക്ക് അത് നിങ്ങൾ എന്തു ചെയ്യാം അത് വേറെ നിങ്ങൾ പഠിക്കണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഹത്തിൽ യാതൊരു പാഠവും അല്ലെങ്കിൽ അതിൽ സൊർഫ് പഠിക്കാൻ ചാർദാം ഞാനും നന്നാക്കേണ്ടതുണ്ട് നിങ്ങളും നന്നാക്കേണ്ടതുണ്ട് എഴുത്ത് നമുക്ക് പരമാവധി നന്നാക്കണം അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് നോട്ടുകൾ എഴുതാൻ പറ്റും പലർക്കും അത് പറ്റുന്നുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റുന്നുണ്ടാവും അത് നന്നാക്കാം സാധിക്കാത്ത പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും സാധിക്കാത്ത ആളുകൾ എന്തു ചെയ്യുക അത് ഹത്തിൻ്റെ നോട്ട് ബുക്കുകളൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയാൽ മതി അത് വാങ്ങിയിട്ട് നന്നാക്കാം വിശാ ഫാൽ തുന്ന നിങ്ങൾ പ്രവർത്തിച്ചു നിങ്ങൾ പ്രവർത്തിച്ചു ആരോടാണ് സ്ത്രീകളോടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് സ്ത്രീകളോട് ചോദിക്കും ലിമാദ ഫാൽത്തുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഹൽ ഫാൽത്തുന്ന നിങ്ങൾ പ്രവർത്തിച്ചുവോ എന്നൊക്കെ വരുമ്പോൾ അത് മൂന്നോ അതിലധികമോ ഉള്ള സ്ത്രീകളാണെങ്കിൽ ഫാൽത്തുന്ന എന്നാണ് നമ്മൾ ഉപയോഗിക്കുക അത് മനസ്സിലാക്കുക ശരി ഇത് കഴിഞ്ഞാൽ നമ്മുടെ മുഹാത്തബ് കയ്യിലും അഥവാ നമ്മൾ മധ്യമ പുരുഷൻ എന്ന് മലയാളത്തിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് പേഴ്സൺ കൈനും ഇനി ഉള്ളത് വളരെ എളുപ്പമുള്ളതാണ് മുത്തക്കല്ലും മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് സംസാരിക്കുന്ന വ്യക്തിയാണ് ഉത്തമ പുരുഷൻ എന്നൊക്കെ മലയാളത്തിൽ പറയും അതൊക്കെ ആളുകൾക്ക് അറിയുമോ അങ്ങനെയാണ് അതിൻ്റെ മലയാളം ഉത്തമ പുരുഷൻ അൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഫ ഞാൻ പ്രവർത്തിച്ചു ഞാൻ പ്രവർത്തിച്ചു ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതക്കറും ഉണ്ട് മോനസും ഉണ്ട് പറയുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ അപ്പം നമ്മൾ ആണു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ എന്തു പറയാം ഫാൽ ടൂ എന്ന് പറയാം ഞാൻ പ്രവർത്തിച്ചു എന്ന് കിട്ടണമെങ്കിൽ അവർക്കെന്തു പറയാം ഫാൽ ടൂ എന്ന് പറയാം ഞാൻ പ്രവർത്തിച്ചു ഫാൽ ടൂ ഞാൻ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ലിമദ ഫാൽറ്റു ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് അവിടെ ഒരു ആശ്ചര്യത്തോടുകൂടിയോ മറ്റോ ചോദിക്കുകയാണ് അല്ലെങ്കിൽ മാതാ ഫാൽത്തു ഞാൻ എന്താണ് പ്രവർത്തിച്ചത് എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറയും ഫാൽത്തു ഖാ ഞാൻ എപ്രകാരം പ്രവർത്തിച്ചു എന്ന് നമുക്ക് നമുക്ക് പറയാം ഇത് ആണിനും പെണ്ണിനും പെണ്ണിനുമൊക്കെ ഫാൽത്തു എന്നാണ് പറയുക അടുത്തുള്ളത് ഏതാ അടുത്തുള്ളത് ഫഅൽന ഈ താ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താവുൽ ഫായിൽ ആണ് അതുപോലെയുള്ളതാണ് ഫ അൽന ഫ ഇവിടെ താ ഇല്ല ഇവിടെ എന്താ ഉള്ളത് നൂനാണുള്ളത് നൂന് നൂൻ അൽ ഫാലീൻ നൂൻ അൽ ഫാലീൻ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ ഞങ്ങൾ എന്നാണ് പൊതുവേ അതിനർത്ഥം വരിക ഞങ്ങൾ പ്രവർത്തിച്ചു എന്നാൽ ഞാൻ നമീറുകൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നെഹ്നു എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്താണല്ലോ ഇത് വരിക അപ്പം ഫാല ഫാല ഫ ഇത് പറയുമ്പോൾ ഇവിടെ അന നെഹ്നു എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്താണിത് വരിക ഫാൽന എന്ന് പറയുമ്പോൾ അവിടെ നെഹ്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് നാം എന്നും പറയും ഞങ്ങളെന്നും പറയും അതുപോലെ തന്നെ ഫല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളെന്ന് മാത്രമായിരിക്കൂല ചിലപ്പോൾ എന്തായിരിക്കും ചിലപ്പോൾ അത് നാം പ്രവർത്തിച്ചു എന്നുള്ള അർത്ഥത്തിനും അത് ഉപയോഗിക്കും നാം പ്രവർത്തിച്ചു താലീമിൻ്റെ ഭാഷയിൽ അപ്പോൾ ഹലഖന എന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത് ഞങ്ങൾ സൃഷ്ടിച്ചു എന്നല്ല ഇന്ന ഹലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചു കും നിങ്ങള് എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാണ് ഫാൽന എന്ന് പറയുന്നത് ഞങ്ങളെന്നും നാം എന്നും നാമെന്നും പറയും ഒരു കൂട്ടം ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അവർ പറയാണ് ഫാൽന ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയാം പുരുഷന്മാർക്കും പറയാം സ്ത്രീകൾക്കും പറയാം അപ്പൊ നമ്മൾ ഈ പതിനാല് രൂപം കഴിഞ്ഞിട്ടുണ്ട് ഫാല ഫാല ഫു ഫല ഫാൽത്ത ഫാൽത്തുമാൽത്തും ഫാൽത്തി ഫാൽത്തു ഫാൽത്തുനൽ ഫല ഇത് ഫല ഇതിലൂടെ അലിഫണ്ട് ഫല ശ്രദ്ധിക്കുക ഇത് കൃത്യമായിട്ട് ഹൈഫലാക്കണം മനപ്പാടാക്കണം മനപ്പാടാക്കിയാലാണ് അതിൻ്റെ ഉപയോഗമുണ്ട് കാരണം ഈ പതിനാല് രൂപം പഠിച്ചാൽ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇഷ്ടം പോലെ ഇതിൽ നിന്നും ഇതെന്നെ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാവും ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമുണ്ട് അത് ഇത് കൃത്യമായി പഠിക്കണം കാരണം ഇതൊരു ഫാല് മാത്രമല്ല ലോകത്ത് എത്ര റസുലാസിയായ ഫെയ്ലുണ്ടോ അതൊക്കെ നമുക്ക് ഈ പതിനാല് വജയിൽ പറയാം അപ്പോൾ ഒരു പതിനാല് വജ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പത്ത് ഫെയർ പഠിച്ചാൽ അപ്പോഴേക്കും നൂറ്റി നാൽപ്പത് വ്യത്യസ്ത അർത്ഥങ്ങൾക്ക് പറയാൻ പറ്റും നൂറ്റി നാൽപ്പത് വ്യത്യസ്ത ഇത് പതിനാലിനും പതിനാല് അർത്ഥമാണ് പോലും ഒന്നിൻ്റെ അർത്ഥമില്ല ചിലപ്പോൾ ഫയൽത്തുമാർ രണ്ടും ഒരേപോലെ കാണാനുണ്ട് പക്ഷേ അർത്ഥം വ്യത്യസ്തമാണ് ഒന്ന് നിങ്ങൾ രണ്ട് പുരുഷന്മാരോടാണ് മറ്റേ നിങ്ങൾ രണ്ട് സ്ത്രീകളോടാണ് ആ നിലക്ക് നോക്കിയാൽ പതിനാലും പതിനാല് അർത്ഥമാണ് അപ്പോൾ അത്രയും അർത്ഥങ്ങളുണ്ട് അപ്പം അത് കൃത്യമായി നമ്മൾ പഠിക്കണം വളരെ കൃത്യമായി മനസ്സിലാക്കണം ഈ പറഞ്ഞ സന്ദർ ഏത് സന്ദർഭത്തിലാണ് ഈ ഷയലുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം ഫയൽത്തെ എപ്പോൾ ഉപയോഗിക്കണം ഫയൽത്തി എപ്പോൾ ഉപയോഗിക്കണം ഫയൽത്തും എപ്പോൾ ഉപയോഗിക്കണം ഫയൽത്തുന്ന എപ്പോൾ ഉപയോഗിക്കണം ഫയൽത്തു എപ്പോൾ ഉപയോഗിക്കണം ഫയലിനെ എപ്പോൾ ഉപയോഗിക്കണം ഫയൽ എപ്പോൾ ഉപയോഗിക്കണം ഫയലത്തെ എപ്പോൾ ഉപയോഗിക്കണം ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അത് വളരെ കൃത്യമായി പഠിക്കുക ഇൻഷല്ല ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും വ്യത്യസ്ത ഫയലുകൾ പറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് എഴുതാനുണ്ടാകും വ്യത്യസ്ത ഫെയലുകളിൽ പറഞ്ഞ് എഴുതാനുണ്ടാകും അതിനുമ്പോൾ ഒരു ചെറിയ കാര്യം ഹർക്കത്തുകൾ ഈ പറഞ്ഞ ഫെയലുകളുടെ ഹർക്കത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലാമുൽ ഫയൽ അഥവാ മൂന്നാമത്തെ ഹർഫിന് മൂന്ന് തരത്തിലുള്ള ഹർക്കത്തുകൾ വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ളത് ഒന്ന് ഫത്താണ് ഒന്ന് ഫത്താണ് ഇതാ അപ്പോൾ ഫാലയിൽ ഫത്താണുള്ളത് ഫഅലയിൽ ഫത്താണുള്ളത് ഫഅലത്തിൽ ഫത്താണുള്ളത് ഫഅലത്തന്നുള്ളതിൽ ഫത്താണുള്ളത് ഈ സ്ഥലങ്ങളിലെല്ലാം ഇത് ഫത്താണ് ഇനി ലമ്മുള്ള സ്ഥലമുണ്ട് അതവിടെ ഈ ഒറ്റ സ്ഥലത്താണ് ഫാലൂ എന്ന് പറയും വാവുൽ ജമാ അതിന് യോജിച്ചിട്ടാണ് ഇത് ഫാലൂ എന്നാക്കിയത് ഏ ഫാലു ഊ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ലമ്മ് നിർമ്മിതമായി വന്നിരിക്കണം അവിടെ എന്ന് പറയും ഊ എന്ന് പറയാൻ പ്രയാസമാണ് അപ്പം അത് ആ കാരണത്തായത് ഫാലു ലമ്മാണുള്ളത് പിന്നെ ഉള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് തൊട്ട് ആറാമത്തെ അവജി തൊട്ട് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിലെല്ലാത്തിലും ലാമുൽ ഫേൽ സുക്കൂനാണ് അഥവാ ആറ് തൊട്ട് പിന്നെ അങ്ങോട്ട് സുക്കൂനാണ് അത് നിങ്ങൾ ഹിഫുൾ ആക്കുന്നതിന് മുമ്പ് ഇത് മനസ്സിലായിരിക്കണം അല്ലെങ്കിൽ ചില ആളുകൾ തെറ്റായിട്ട് ഇത് വായിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ ഹിഫുൾ പോകും ഇത് ഫഅല എന്നൊന്നൊരിക്കലും വായിക്കരുത് ഫഅൽന എന്നാണ് ഇവിടെ ഫ അൽത്ത ഫൽ തുമ ഫ അൽ ഫൽത്തി ഫൽത്തുമ്മൽ തു അതല്ലാതെ അതുപോലെ ഇവിടെയും ഒരിക്കലും തെറ്റാൻ പാടില്ല ഇവിടെ ചിലപ്പോൾ ഫൽത്ത് എന്നൊന്നും വായിക്കരുത് ഇവിടെ എന്താണ് ഫഅലത്ത് ഇനി ഇൻഷാല്ല നമ്മൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ഫയലുകൾ ഇതേപോലെ നമുക്ക് തസ്രീഫ് ചെയ്യാം തസ്രീഫ് എന്ന് പറയാം അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ആ മാറ്റങ്ങൾ ഫാല ഫയല അതായത് ഫയല എന്ന് പറയുന്നതിനും മാറി മാറി പതിനാല് രൂപം വന്നു ആ മാറ്റത്തിനോ നമ്മൾ പറഞ്ഞ സർഫിൻ്റെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു താരിഫ് പറഞ്ഞപ്പോൾ ലിഗറലിൻ ലഫ്ലീൻ ഓ മാനവി ഇവിടെ മാനവിയായ മാറ്റങ്ങളാണ് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ഫയല എന്ന് പറയുന്നതും ഫാലത്തു എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് പ്രവർത്തിച്ചു ഞാൻ പ്രവർത്തിച്ചുമാണ് അപ്പോൾ ആ വ്യത്യാസം ഉണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ചിട്ട് ഉപയോഗിക്കുക ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായി ചോദിക്കണം ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം ഇതിലൊരോ ഹർഫിനെ കുറിച്ചിട്ടും പഠിക്കണം ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുകയാണ് ഫല എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രവർത്തിക്കൽ മാത്രമല്ല അതൊരു വജിനാണ് നമ്മൾ മാത്സിലൊക്കെ മാക്സ് പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം അത് ആയി സങ്കല്പിക്കുക അല്ലെങ്കിൽ ലെറ്റ് നമ്പർ ബി എക്സ് എന്നൊക്കെ സപ്പോസ് ചെയ്യുന്നത് പോലെ എക്സ് പോലെയാണത് അപ്പോൾ ഫ ആ ല എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ വരും മാന ആ വരും കാറ ആ വരും റാ ആ വരും ഏതും സ ഒക്കെ വരും അതൊക്കെ ഇതേപോലെ പോവും അപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥം കിട്ടിയാൽ ഈ പതിനാലിൻ്റെ അർത്ഥം നമുക്ക് കിട്ടും അതിനാൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം ഉദാഹരണത്തിൽ ദഹബ എന്നൊരാൾ പഠിച്ചാൽ അതവനൊരു പുരുഷൻ പ്രവർത്തി ഇരിക്കുമ്പോഴാണ് പോകുമ്പോഴാണ് മുഹമ്മദ് ആണെങ്കിൽ ദഹബ മുഹമ്മദ് ഫാത്തിമ ആണെങ്കിലോ സ്വാഭാവികമായി ദഹബത്ത് എന്നുപയോഗിക്കും ദഹബത്ത് ഫാത്തിമ എന്നുപയോഗിക്കും അല്ലെങ്കിൽ അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികളാണെങ്കിലോ ദഹബ അത്വാലിബത്താനി ദഹബത്ത അത്തുല്ലാബു ദഹബു നമ്മൾ പറയും അങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് ഈ പറയുകയാണെങ്കിൽ അല്ലെ നീ ജഹബ്ത നീ പോയി അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയോട് അധ്യാപനം ചോദിക്കുന്നു ഐന ദ ഹബ്ദ ഐന എന്ന് പറഞ്ഞാൽ എവിടെയെന്നാണ് അങ്ങനെ കിട്ടുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം ഐന എന്ന് പറഞ്ഞാൽ എവിടെയെന്നാണ് പരാട് ചോദിക്കുകയാണ് വിദ്യാർത്ഥിയോട് അധ്യാപനം ചോദിക്കുകയാണോ ഐന ദഹബ്ദ നീ അവിടെ പോയി രണ്ട് വിദ്യാർത്ഥികളാണ് ലേറ്റായിട്ട് വന്നത് പറഞ്ഞു ഐന ദ ഹബ്തുമ ഒരു പറ്റം വിദ്യാർത്ഥികൾ ലേറ്റായിട്ട് വന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു ദ ഹബ്തും നിങ്ങളവിടെ പോയി ഒരു വിദ്യാർത്ഥിനി ലേറ്റായിട്ട് വന്നപ്പോൾ ഒരു അധ്യാപിക അവർ ചോദിക്കുകയാണ് ഐന ജഹാബ്ദി രണ്ടാൾ വന്നു അപ്പോൾ അധ്യാപിക ചോദിക്കുന്നു ഐന ്തുമ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് വിദ്യാർത്ഥിനികൾ അവർ വന്നു അപ്പം ഐന ദഹബ്തുന്ന എന്ന് നമ്മൾ ചോദിക്കും അല്ല ഞാൻ പറയുകയാണ് ബബബ്ദു ഞാൻ പോയി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമ്മൾ ബാക്കി പഠിക്കുമായിരുന്നു മസ്ജിദിലേക്ക് എന്നാണ് പറഞ്ഞാൽ ഇലൽ മസ്ജിദി ജഹാബ്ദു ഇലൽ മസ്ജിദി എവിടെയോ ജഹബ്ന ഇലൽ മസ്ജിദി ഞങ്ങൾ മസ്ജിദിലേക്ക് പോയി അപ്പോൾ ആ വ്യത്യസ്ത അർത്ഥങ്ങൾ വ്യത്യാസങ്ങളൊക്കെ വ്യത്യസ്ത ഫെയലുകൾ നമുക്ക് പഠിക്കാം അപ്പോൾ ജഹബ ആണ് ഞാൻ പഠിപ്പിച്ചൊരു ഫെയല് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും അതുപോലെയുള്ള ഫെയലുകൾ വെച്ചിട്ട് നമുക്കതൊന്നുകൂടി ചില അതിൻ്റെ തിമീൻ നമ്മുടെ എക്സസൈസസ് അഭ്യാസങ്ങൾ കുറച്ച് എഴുതിയാൽ നമുക്കത് കൂടുതൽ വ്യക്തമാകും ഇൻഷാല്ല നമ്മളിത് ഒരു ഓൺലൈൻ ക്ലാസ് ആയതിനാൽ അതിൻ്റേതായ ചില പരിമിതികളുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം സാധാരണ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിലുള്ള ഓരോ വിദ്യാർത്ഥിയോടും ഓരോ ഫയലുകൾ കൊടുത്ത് ഈ പതിനാല് രൂപ ആക്കാനും അത് അറബി പറഞ്ഞിട്ട് മലയാളാക്കാനും മലയാളം പറഞ്ഞ് ആക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് ഇതങ്ങനെയുള്ളൊരു നമുക്കൊരു ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് നിങ്ങളത് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കണം സംശയം ചോദിക്കണം ഇൻഷാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം വാ ഹു അല അലം വസാഹു അല നബീന മുഹമ്മദ് ഹി വസം